നമസ്കാരം. നോർവേയിൽ ജിഹാദികളുടെ അക്രമ പരമ്പര. 5 ജീവനുകളാണ് ഇന്ന് നോർവേയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മതാന്ധത മനസ്സിനെ ബാധിച്ചാൽ അവിടെ മനുഷ്യത്വം മരിക്കുമെന്നതിന് മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് നോർവേയിലെ കൊലപാതക പരമ്പര. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത എസ്പെൻ ആൻഡേഴ്സൺ ബ്രാത്തേൺ എന്ന നോർവീജിയൻ വംശജൻ നഗരത്തിലാകെ ഓടി നടന്ന് നിഷ്കളങ്കരും നിരപരാധികളുമായവരെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ മരിച്ച 5 പേരിൽ 4 പേരും സ്ത്രീകളാണെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. താൻ അള്ളാഹുവിന്റെ സന്ദേശവാഹകനാണെന്ന് സംഭവം നടക്കുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ ഈ മതഭ്രാന്തൻ പറഞ്ഞിരുന്നു. മരണമടഞ്ഞവരിൽ പ്രമുഖ നോർവീജിയൻ ചിത്രകാരിയായ ഹന്നെ എഗ്ലണ്ടും ഉൾപ്പെടുന്നു. സ്വന്തം വീടിന് മുൻപിൽ വെച്ചാണ് ഇവർ നിഷാദശരമേറ്റ് വീണത്. ഇവരെ കൂടാതെ മറ്റ് 3 സ്ത്രീകളും ഒരു പുരുഷനും ഉൾപ്പെടെ ഈ മതഭ്രാന്തന്റെ ആക്രമണത്തിന് കീഴടങ്ങി. അതുകൂടാതെ മറ്റ് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ നേരത്തോളമാണ് ഈ അക്രമി നഗരത്തിലെ തെരുവുകളിൽ അമ്പും വില്ലുമായി അഴിഞ്ഞാടിയത്. അക്രമ പരമ്പര ആരംഭിച്ച കൂപ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും അല്പം മാറിയുള്ള വീട്ടിലായിരുന്നു സെറാമിക് കലാകാരിയായ എഗ്ലണ്ട് തന്റെ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്നത്. വീടിനോടനുബന്ധിച്ചുള്ള ഒരു സ്റ്റുഡിയോയിലായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഒരു സ്ത്രീയുടെ അലറിക്കരച്ചിൽ കേട്ടിരുന്നതായി അവരുടെ അയൽവാസി അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും എല്ലാം സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. പാരാമെഡിക്സും എത്തി ശുശ്രൂഷ നൽകിയെങ്കിലും അവരെ രക്ഷിക്കാനായില്ല. അക്രമിയായ ബ്രാതേനെ ഏകദേശം 1 വർഷം മുമ്പും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിനായിരുന്നു അത് ചെയ്തത്. ഇയാളെ 2 പോലീസുകാർ ചോദ്യം ചെയ്യുന്ന ഒരു ചിത്രം അയൽവാസി എടുത്തിരുന്നു. അത് എന്തിനാണെന്ന് വ്യക്തമായിരുന്നില്ല. പിന്നീട് മനസ്സിലായത് ഇയാൾ വധഭീഷണി മുഴക്കിയതിനെ തുടർന്ന് ഇയാളുടെ പിതാവ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കാണ് അവർ എത്തിയതെന്നാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഇയാൾ ക്രമേണ ഒരു മത മൗലികവാദിയും പിന്നീട് തീവ്രവാദിയുമായി മാറുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. അമ്പും വില്ലുമായാണ് ബ്രാതൻ അക്രമം ആരംഭിച്ചത്. ഇയാൾ മറ്റ് 2 ആയുധങ്ങൾ കൂടി കരുതിയിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. മരണമടഞ്ഞവരിൽ ചിലർ തെരുവുകളിലാണ് മരിച്ചതെങ്കിൽ മറ്റുള്ളവർ അവരുടെ വീടുകൾ വെച്ചായിരുന്നു കൊല്ലപ്പെട്ടത്. മാനസിക സ്ഥിരതയില്ലാത്ത ഒരു ഏകാന്ത ജീവി എന്നാണ് അയൽക്കാർ ബ്രാതനെ വിശേഷിപ്പിച്ചത്. ധാരാളം ആയുധങ്ങൾ കൈവശമുള്ള അയാൾ കഴിഞ്ഞ 2 വർഷങ്ങളായി ജോലിക്കൊന്നും പോയിരുന്നില്ല എന്ന് മാത്രമല്ല തന്റെ ഫ്ളാറ്റ് വിട്ട് പുറത്തിറങ്ങാറുമില്ലെന്നും അയൽവാസികൾ പറയുന്നു. കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയുന്ന ഇയാൾക്ക് ധാരാളം മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും മയക്കുമരുന്ന് കഴിക്കാറുണ്ടെന്നും അയൽക്കാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൂപ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും 20 മീറ്റർ മാത്രം അകലെയാണ് ഇയാൾ താമസിക്കുന്ന വീട്. അയൽക്കാരുമായി ബന്ധം പുലർത്താത്ത ഇയാൾ അടുത്ത് താമസിക്കുന്ന ദമ്പതികളുമായി വാക്തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ധാരാളം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു ഭൂതകാലമാണ് ഈ മതഭ്രാന്തനുള്ളത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇയാൾ സ്വന്തം പിതാവിന്റെ വീട്ടിൽ ഒരു തോക്കുമായി കയറി ചെന്ന് അയാളെ കൊല്ലുമെന്ന് ഭീഷണിയും മുഴക്കിയിരുന്നു. 50 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള 4 സ്ത്രീകളും ഒരു പുരുഷനുമാണ് ഇയാളുടെ ഇരകളായി മാറിയത്. ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ മറ്റ് 3 പേരുടെ നില ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്വമീനൂസ്.